Hi guys, welcome back to my channel. ഇന്ന് ആരും അധികം ഹാങ്ങിങ് ഒന്നും ചെയ്യാത്തൊരു പ്ലാന്റാണ് ഞാൻ ഇന്ന് ഒരു പ്ലാന്റ് ഹണ്ട് ആയിട്ട് ചെയ്യാൻ പോകുന്നത്. ക്രീപ്പിംഗ് കർട്ടൺ എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ്. അപ്പോൾ ആ പ്ലാന്റ് എന്തായാലും ഇവിടെ നമുക്ക് എടുക്കാം. എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ പ്രൊപ്പഗേഷൻസും അതിൻ്റെ കെയറും ഒക്കെ നമുക്ക് നോക്കാം. നിങ്ങളിപ്പോൾ ഒരു ഹാങ്ങിങ് പ്ലാന്റ് നോക്കുമ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാമോ അതോ ഇൻഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാമോ അല്ലെങ്കിൽ ഷെയ്ഡഡ് റീജിയണിൽ വെക്കാമോ എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും എല്ലാവർക്കും ഒരു ഹാങ്ങിങ് പ്ലാന്റ് വെക്കുമ്പോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് സൺലൈറ്റും അതോടൊപ്പം തന്നെ ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആയാലും ഈവൻ ഷെയ്ഡി റീജിയൻസിലും നിങ്ങൾക്ക് വെക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലാന്റ് ആയിരിക്കും ഈ ഒരു ക്രീപ്പിംഗ് കർട്ടൺ എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. പണ്ടുകാലത്തൊക്കെ വീടുകളിലൊക്കെ നോർമലി ഉണ്ടാകുന്നതാണ്, ഈവൻ എൻ്റെ അമ്മ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ക്രീപ്പിംഗ് കർട്ടൺ എന്ന് പറയുന്ന പ്ലാന്റ്. പക്ഷേ ഇപ്പോൾ നമുക്കത് ട്രെൻഡിങ് ആയിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിക്കണം. നമുക്ക് ജസ്റ്റ് നോക്കാം, ഇതിൻ്റെ കെയർ ആയാലും എല്ലാം ഈസിയാണ്. പ്ലാന്റ് മുകളിലോട്ട് വയ്ക്കുക അറിയാൻ പറ്റും. ഈ കാട് മുഴുവനും ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു പ്ലാന്റാണ്, അല്ലെങ്കിൽ ഈ മരത്തുമൊക്കെ കയറി പിടിച്ച് പറ്റിയിരിക്കുന്ന ആ ഒരു പ്ലാന്റ് ഈ ഒരു ക്രീപ്പിംഗ് കർട്ടൺ ആണ്. ഇന്ന് കാണുന്ന മിക്ക ഹാങ്ങിങ് പ്ലാന്റ്സുകളും ഡയറക്റ്റ് സൺലൈറ്റ് ഒന്നും കൊള്ളാണ്ട് ഷെയ്ഡഡ് റീജിയാണ് ഇഷ്ടപ്പെടുന്ന ഹാങ്ങിങ് പ്ലാന്റ്സുകളേ ഉള്ളൂ. അതായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ചെടികൾ ഡയറക്റ്റ് സൺലൈറ്റിലും ഷെയ്ഡിലും നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റാവുന്ന ഒരു പ്ലാന്റാണ്. ഈ ചെടികളെ സംബന്ധിച്ചിടത്തോളം മഴ കൊള്ളുന്നതൊന്നും യാതൊരു പ്രശ്നമില്ലാത്തതാണ്. ഈ ചെടിയുടെ ഹൈറ്റും ഈ ചെടിയുടെ വളർച്ചയൊന്നും ഞാനിനി പറയണ്ടല്ലോ, നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ, ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നല്ല അത്രം മരത്തിൻ്റെ മേളിൽ നിന്നാണ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. ഈ ചെടിയുടെ ഡയറക്റ്റ് റൂട്ടായിട്ട് കിട്ടുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ജസ്റ്റ് പിടിപ്പിക്കാം. പക്ഷേ ഇങ്ങനൊരു സ്റ്റെമ്മാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ഇവിടെ കട്ട് ചെയ്യാം. മുമ്പ് എറണാകുളത്ത് ഒരു ഹോട്ടലിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഔട്ട്ഡോർ സെക്ഷൻ ഉണ്ടായിരുന്നു, എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഔട്ട്ഡോർ സെക്ഷൻ. അത് എന്ന് പറഞ്ഞാൽ മുകളിൽ കമ്പിയൊക്കെ ഇട്ടിട്ട് ഒരു ഏരിയ ആയിരുന്നു. ആ കമ്പിയൊക്കെ ഇട്ട ഏരിയയിലോട്ട് ഈ ഒരു ക്രീപ്പിംഗ് കർട്ടനെ പടർത്തി അവർ വിട്ടിട്ടുണ്ടായിരുന്നു. ഈ ചെടി മുഴുവനും ആ മുകളിലുള്ള ആ ഷീറ്റ് മുഴുവൻ കവർ ചെയ്ത് ശരിക്കും ഒരു നമ്മളൊരു ടെൻറ്റിൻ്റെ ഉള്ളിലിരിക്കണ പോലെ, അല്ലെങ്കിൽ ഒരു കൂടാരത്തിൻ്റെ ഉള്ളിലിരിക്കണ ആ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. ഇതെനിക്ക് ഇവിടുന്ന് കിട്ടിയൊരു റൂട്ട് പോർഷനാണ്. ശരിക്കും ഈ ഒരു സ്റ്റെം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് ശരിക്കും മുകളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതായത് മുകളിൽ നിന്നുള്ള സ്റ്റെമ്മ് നല്ല നീളം വന്നിട്ട് നിലത്ത് വന്ന് മുട്ടിക്കിടന്നു. മുട്ടിക്കിടന്നപ്പോൾ ഇവിടുത്തെ നിലത്തെ മണ്ണിൽ കിടന്ന് അവിടെ വെച്ചാണ് ഈ റൂട്ട് ഫോം ചെയ്തത്. ഈ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ലെയറിംഗ് എന്നാണ് പറയുക. വലിയ വലിയ അഗ്രികൾച്ചർ ഫാംസിലൊക്കെ അവർ ചെടികളെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്നൊരു സിമ്പിൾ മെത്തേഡാണ്. കുറച്ചുകൂടെ അങ്ങനെ നീങ്ങി ചെന്നപ്പോൾ കണ്ടതാണ് ഈ ഒരു പ്ലാന്റ്, ഇൻസുലിൻ പ്ലാന്റ്. ശരിക്കും പറഞ്ഞാൽ മെഡിസിനൽ പ്ലാന്റ് തന്നെ. ഈ ഒരു ചെടിയിൽ പലതരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ആൻറ്റി ഓക്സിഡൻസ്, ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ക്യാൻസറസ് പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് ഈ പറയുന്നത്. ഈ ചെടി ശരിക്കും ഡയബറ്റീസ് പേഷ്യൻസിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. 33 ദിവസം വെള്ളത്തിൽ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റെംസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയൊരു പോട്ടാണ്, കാരണം എനിക്ക് അത്ര വലിയ ഒരു പ്ലാന്റായിട്ട് വേണ്ട. അതുകൊണ്ട് ചെറിയൊരു പോട്ടിൽ ഒതുങ്ങാവുന്ന രീതിയിൽ എനിക്ക് മതിയാവുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു പോട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വലിയൊരു ബുഷി ടൈപ്പ് അല്ലെങ്കിൽ വലിയൊരു ഏരിയ നിങ്ങൾക്ക് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയൊരു പോട്ട് എന്തായാലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സാധാരണ എല്ലാ ചെടികളും ഞാൻ പോട്ട് ചെയ്യണ പോലെ തന്നെ ചകിരിച്ചോറും ചാണകപ്പൊടിയും പിന്നെ മണലും ഒക്കെ മിക്സ് ചെയ്തിട്ടൊരു പോട്ടിങ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പോട്ടിങ്ങിലോട്ട് ഞാൻ നമ്മുടെ പ്ലാന്റിനെ ഞാൻ വെച്ച് പിടിപ്പിക്കുവാണ്. പോട്ടിങ് എന്തായാലും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത്ര ഭംഗിയൊന്നും വന്നിട്ടില്ല, കാരണം ഇത് ജസ്റ്റ് പിടിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഹൈറ്റൊക്കെ ഇങ്ങനെ മുകളിലോട്ടൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ലോണം പിടിച്ച് കുറച്ച് നീളമൊക്കെ വെച്ച് കഴിയുമ്പോൾ എന്തായാലും നിലത്തോട്ട് വന്ന് വീണ് കിടക്കും. അപ്പോൾ നല്ല എന്തായാലും നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റായിട്ട് നിങ്ങൾക്ക് എന്തായാലും ഈ പ്ലാനിനെ നിങ്ങൾക്ക് എന്തായാലും വെക്കാനായിട്ടും പറ്റും. അതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ എന്തായാലും ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് 2-3 ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്യാം, നിങ്ങളിത് കണ്ടോളൂ. അപ്പോൾ ഇതും വേറൊരു ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിരുന്ന ഫോട്ടോസാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. ഇതുപോലെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ സെയിം പ്ലാൻ ഉപയോഗിച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്ന 2 ഫോട്ടോസാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള ഡൗട്ട്സോ അല്ലെങ്കിൽ ഈ ചെടി ഞങ്ങളുടെ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ എന്തായാലും ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത ദിവസം വേറൊരു വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ.